ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തങ്കുസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള ബോട്ടിലൊക്കെ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇതേപോലെയുള്ള ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് കളർ ജെസോയാണ്. അപ്പോൾ നമ്മൾ ജെസോ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടേ കണ്ടു നോക്കുക, ലിങ്ക് ഐക്കാടി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ജെസോ നമ്മുടെ ബോട്ടിലേക്ക് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സ്പോഞ്ചാണ്. നിങ്ങൾക്ക് ബ്രഷ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ബേസ് കോട്ടായിട്ടാണ് ഞാൻ ഇവിടെ വൈറ്റ് ജെസോ അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനാമൽ പെയിൻറ്റ്, സ്പ്രേ പെയിൻറ്റ്, അക്രിലിക് പെയിൻറ്റ് എന്തും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു കോട്ട് ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ബോട്ടിൽ ആർട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ സ്കൈ ബ്ലൂ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു കോട്ട് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യാനുണ്ട് സ്പോഞ്ചാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ബേസ് കോട്ട് കൊടുത്തുകൊണ്ട് ഒരു ഒറ്റ കോട്ടിൽ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു കോട്ട് ഇതേപോലെ അടിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ എടുക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്കൈ ബ്ലൂ എടുത്തതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോട്ടിലിൽ സ്കൈ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത ശേഷം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് വേറെ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലത്തെ വട്ടത്തിലുള്ള കുറച്ച് മെഡിസിൻ സ്ട്രിപ്സ് ആണ്. അപ്പോൾ ഞാൻ വട്ടത്തിലുള്ള മെഡിസിൻ സ്ട്രിപ്പാണ് കൂടുതലായിട്ട് നിങ്ങളോട് പറയുന്നത്. കാരണം നമുക്ക് വട്ടത്തിലുള്ള മെഡിസിൻ സ്ട്രിപ്പ് ആയിരിക്കും ബോട്ടിൽ ആർട്ടിന് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുകയാണ്. നീളത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഭംഗി ഇച്ചിരിയുടെ വട്ടത്തിലുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് മെഡിസിൻ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുളിവെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇങ്ങനെ കൈയിട്ട് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ബ്രഷ് വെച്ചത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ സ്ട്രിപ്സിലും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ കത്രിക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം, ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു സ്ട്രിപ്സ് എല്ലാം ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സർക്കിൾ പരമാവധി കളയാതെ തന്നെ നോക്കുക, അതായത് കയറിപ്പോവരുത് കട്ട് ചെയ്യുമ്പം. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സ്ട്രിപ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഞാൻ അങ്ങനെ മെഡിസിൻ സ്ട്രിപ്പ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, നമ്മുടെ ബോട്ടിലെടുക്കും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തരം ചെറിയൊരു ട്രീ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വലിയ ട്രീ ഒന്നുമല്ല, കുഞ്ഞു ട്രീ. നമ്മുടെ പിള്ളേരൊക്കെ വരയ്ക്കുന്ന കൂട്ട് ഒരു ചെറിയ ട്രീ ആണ്. ഒരുപാട് വരച്ചിട്ടില്ല, കാരണം എനിക്ക് ബോട്ടിലേൽ അങ്ങനെ വരയ്ക്കാൻ അറിയത്തില്ല. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു സി ഡി മാർക്കർ പെന്നാണ്. പിന്നെ ജസ്റ്റ് പെൻസിൽ വെച്ചായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഈ ഒരു സി ഡി മാർക്കർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ഹൈലൈറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബോട്ടിലിൻ്റെ മെയിൻ വർക്ക് വരുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ക്ലേ ആണ്. ക്ലേ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ക്ലേ ആണ് എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ക്ലേ ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാട്ടോ ഇതാണുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഫെബി മോൾഡിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. മോൾഡിറ്റ് ക്ലേ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ, എൻ്റെ കയ്യിൽ ഇത് ഇരിപ്പ് ഉണ്ടായിരുന്നുകൊണ്ടും. ഇതല്ലെങ്കിൽ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു ട്രീയുടെ തടിയുടെ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ കൈവച്ച് പ്രസ് ചെയ്ത് ആ ഒരു തടി ഭാഗം ഫുള്ളി ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ തടി ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പം ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈവച്ച് പ്രസ് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ആ ഒരു തടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ തടി വരച്ചോടത്ത് ഫുള്ളി ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലേ വെച്ച്. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം വെച്ചിട്ടൊന്ന് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു കൈയുടെ പാടൊക്കെ അവിടെ ഉണ്ടല്ലോ, അതൊക്കെ പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു കുർത്തി ഇതേപോലത്തെ എടുത്തിട്ടുണ്ട്. ഇത് കത്തിയാണ്, പ്ലാസ്റ്റിക് കത്തി. അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് ഇതേപോലെ ആ ഒരു ട്രീയുടെ ലുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തേരം ട്രീയുടെ ലുക്ക് കൊടുക്കാവോ അത്രയും ഒന്ന് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ട്രീക്ക് ലുക്കൊക്കെ കൊടുത്തിട്ട് കാണാം കേട്ടോ. ഞാൻ ട്രീക്ക് നന്നായിട്ട് വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലേ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ബാക്കി പരിപാടി ചെയ്യാം. അപ്പം നമ്മുടെ തടി അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടോ, അപ്പം പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഉണങ്ങി. ഇതിൽ 24 മണിക്കൂർ കൊണ്ട് ഡ്രൈ ആവുന്ന ഒരു ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇനി നമുക്കിതിലേക്ക് പെയിന്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ചെയ്ത സമയത്ത് ഓർത്തു ഇതിന് പെയിന്റ് ചെയ്യേണ്ടത്, കാരണം ബ്രൗൺ കളർ അല്ലായിരുന്നു. ഞാൻ ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ലൈറ്റ് കളറാണ് വന്നത്. അപ്പം ഞാൻ ഓർത്തുനിന്നാ പെയിന്റ് ചെയ്തേക്കാണ്. അപ്പം പെയിന്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രൗൺ കളർ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം അത് നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് എനിക്കത് പെയിൻറ്റ് ചെയ്തപ്പം എന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ നമ്മുടെ റെഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് അത് അടിച്ച് നോക്കി. ഇത് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും ഈ കളർ തന്നെ എൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തപ്പം ഒരു വേറൊരു കളറായി. ഇപ്പം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം നിങ്ങളിത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിലും നല്ലത് ആ ഒരു ഡാർക്ക് കളർ ഫസ്റ്റ് അടിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി ഈ ഒരു ബ്രൗൺ കളർ അടിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴല്ല കേട്ടോ ഞാൻ ആ കളർ അടിച്ച ലാസ്റ്റാണ്. അപ്പോൾ അത് അപ്പം നിങ്ങളെ കാണിക്കാം. ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ബാക്കി പരിപാടി ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെഡിസിൻ സ്ട്രിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം വേണം കേട്ടോ. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ട്രീയുടെ എല്ലാം നമ്മൾ ഈ ഒരു മെഡിസിൻ സ്ട്രിപ്പ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പം മെഡിസിൻ സ്ട്രിപ്പ് വേസ്റ്റായിട്ടുള്ള മെഡിസിൻ സ്ട്രിപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാട്ട ഇത്. അപ്പം നമ്മൾ ആ ഒരു ട്രീയുടെ ഭാഗം മുഴുവൻ ഈ ഒരു മെഡിസിൻ സ്ട്രിപ്പ് ഒട്ടിച്ചൊട്ടിച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഗ്ലൂ ഗൺ വെച്ച് ഒരു മൂന്നെണ്ണം ഒട്ടിച്ചപ്പോഴേക്കും ഉരുകാൻ തുടങ്ങി. പ്ലാസ്റ്റിക് അല്ലേ മെഡിസിൻ സ്ട്രിപ്പ്. പിന്നെ ഞാൻ ഫെവിബോണ്ട് വെച്ചാട്ട് ഒട്ടിച്ചത്. അപ്പം അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇതാ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ആ ഒരു ജസ്റ്റ് ഒരു ട്രീ വരച്ചിട്ടില്ല ആ ഒരു ഔട്ട്ലൈനിൽ കൂടെ നല്ല വൃത്തിയായിട്ട് ട്രീ മെഡിസിൻ സ്ട്രിപ്സ് ഒട്ടിച്ച് ഒട്ടിച്ച് തരാം. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ മെഡിസിൻ സ്ട്രിപ്പ് ഫുള്ള് നമ്മൾ ട്രീ പോലെ ജസ്റ്റ് വരച്ചോടത്തെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇത്രയും സക്സസ് ആവുന്ന ഈ ഒരു ഐഡിയ കിട്ടിയപ്പോൾ വിചാരിച്ചപ്പം എന്താ പറയുക, ആ ഒരു മെഡിസിൻ സ്ട്രിപ്പിൻ്റെ ലീവ്സ് എല്ലാം നല്ല പ്രൊജക്ട് ചെയ്ത് നിൽപ്പുണ്ട്. ഈ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഈ തടിയുടെ കളറ്. അപ്പം അത് ഞാൻ കളറ് മാറ്റി നമ്മുടെ ആ ഒരു മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഞാൻ ലാസ്റ്റ് അടിച്ചെന്ന് ആ ഒരു കളർ അടിച്ചതാട്ടോ. നിങ്ങൾ ആ റെഡും ബ്ലാക്കും വെച്ച് ജസ്റ്റ് ആ ഒരു ഡാർക്ക് കളർ ഉണ്ടാക്കിയിട്ട് ഒന്ന് അടിക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒരു കോട്ട് ഇത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കിട്ടും, നല്ല രസമില്ല നമ്മുടെ ആ ഒരു മറ്റേ ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്നതിൽ നല്ല രസമുള്ള ഒരു കളർ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അടി കുറച്ച് പുല്ല് വരച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പുല്ല് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാം. പുല്ലൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്, പുല്ലെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ത്രെഡും അതുപോലെ തന്നെ ഒരു ബോയും ഉണ്ടാക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ഗ്രീനാണ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ലൈറ്റ് ഗ്രീൻ കളർ എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബൽബട്ടം പ്രസ് ചെയ്ത് അതിലോളം ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ബോട്ടിൽ ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാനും ബോട്ടിൽ ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും ട്രൈ പിക്ക് അയച്ചു തരാനും മറക്കരുത്. അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.